വിശുദ്ധ ഓസീത്. ഒരു മേഡിസിയൻ ഭടനായകൻ്റെ പുത്രിയായ ഓസീത് ആൽസ്ബറിയിലെ സന്യാസിനികളോടൊത്താണ് വളർന്നത്. സ്വാഭാവികമായി തന്നെ സന്യാസിനി ആവണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു. എന്നാൽ മാതാപിതാക്കളുടെ നിർബന്ധ നിമിത്തം കിഴക്കൻ സാക്സണിയിലെ രാജാവായ സിക്കേറുമായി വിവാഹ വാഗ്ദാനം ചെയ്തു. നായാട്ടിൽ അതീവ തൽപരനായ സിക്കേർ വിവാഹത്തിന് ശേഷവും പരിവാരങ്ങളോടൊത്ത് പലപ്പോഴും വന്യമൃഗങ്ങളെ വേട്ടയാടുവാൻ കാട്ടിലേക്ക് പോയിരുന്നു. ഒസീത് ആവട്ടെ ആ അവസരം ഉപയോഗിച്ച് കിഴക്കൻ ആംഗ്ലിയയിലെ മെത്രാന്മാരായ അക്കായെയും ബെഡ്വിനെയും കണ്ട് തൻ്റെ അഭിമതം അറിയിച്ചു. സിക്കേർ നായാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വധുവിനെ കാണാതെ ദുഃഖിച്ചു. എങ്കിലും വസ്തുതകളെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഒസീതയ്ക്ക് അവളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു. ചിച്ചിൽ വാസയോഗ്യമായ കുറെ സ്ഥലവും നൽകി. അവിടെ ഒസീത് ഒരു ആശ്രമം പണിയിച്ച് ഏതാനും സന്യാസിനിമാരോടൊത്ത് തപശ്ശരികൾ അനുഷ്ഠിച്ചുകൊണ്ട് ശാന്തജീവിതം നയിച്ചു. അപകടകരമായ ഒരു സ്ഥലത്താണ് ആ ആശ്രമം സ്ഥിതി ചെയ്തിരുന്നത്. ഒരിക്കൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിന് അത് ഇരയായി. കൊള്ളക്കാർ ഒസീത്തിനെ ബലാത്കാരേണ പിടിച്ചുകൊണ്ടു പോകുവാൻ തുനിഞ്ഞു. ഒസീത് ശക്തിയുക്തം ചെറുത്തിട്ടും രക്ഷയുണ്ടായില്ല. അവർ അവളെ ചിരച്ഛേദം ചെയ്തു. മൃതദേഹം ക്രിസ്ത്യാനികൾ ആൽസ്ബറിയിലും പിന്നീട് തിരിയെ ചിച്ചിലും കൊണ്ടുവന്ന് സംസ്കരിച്ചു.